നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. 2 ദിവസം മുൻപ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും മനസാക്ഷിയുള്ള ആർക്കും അതിൽ നിന്നും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മധുവിന്റെ യഥാർത്ഥ അവസ്ഥ കൂടി അറിഞ്ഞാൽ നാം എല്ലാവരും കുറ്റബോധത്താൽ നീറും. കാരണം ആരുടെ കണ്ണു നിറയ്ക്കും മധുവിന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞാൽ? അട്ടപ്പാടിയിൽ പുരാതന ആദിവാസി ഗോത്ര സമൂഹമായ കുറുമ്പ വിഭാഗത്തിൽ ജനിച്ച മധു യഥാർത്ഥത്തിൽ ആരുടെ മനസ്സ് പൊള്ളിക്കുന്ന ദുരന്തകഥയിലെ നായകൻ തന്നെയാണ്. ഗോത്രവർഗ ഊരായ കടുകുമണിയിലെ മല്ലന്റെയും മല്ലികയുടെ 3 മക്കളിൽ ഒരുവൻ. പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്ന അവനെ ഊരിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള ശ്രീശങ്കര എന്ന സ്ഥലത്തെ കോൺവെന്റിൽ നിർത്തി പഠിപ്പിച്ചു. 4ാം ക്ലാസ് വരെ അവിടെ നിന്നായിരുന്നു പഠനം. പിന്നെയും അവൻ പഠിച്ചു 7ാം ക്ലാസ് വരെ. അപ്പോഴേക്കും പിതാവ് മല്ലൻ ഈ ലോകം വിട്ടുപോയി. 2 സഹോദരിമാരെയും അമ്മയും പോറ്റേണ്ട ചുമതല മധുവിന്റെ ചുമലിലായി. പഠിക്കാൻ മോഹിച്ച അവന് കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം പഠനം നിർത്തി കുടുംബത്തെ പോറ്റാൻ ഇറങ്ങേണ്ടി വന്നു. പഠിക്കാൻ മോഹിച്ച മധു പ്രാരാബ്ദങ്ങൾ കൂട്ടായപ്പോൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കുടുംബം നോക്കാൻ ഇറങ്ങുകയായിരുന്നു. കൊത്തുകാട്ടിൽ പണിയെടുത്തും മറ്റു ആദിവാസികളോടൊപ്പം തേനും കുങ്കിലിയും ശേഖരിച്ചും അന്നത്തിനുള്ള വഴി കണ്ടെത്തി കുടുംബം പോറ്റി. അതിനിടെ ആദിവാസികൾക്കുള്ള തൊഴിൽ വൈദഗ്ധ്യ പരിശീലനത്തിനായി ITDP മുഖാന്തരം പാലക്കാട് മുട്ടിക്കുളങ്ങരയിലേക്ക് പോയി. തടിപ്പണിയിലും നിർമ്മാണ തൊഴിലിലും വൈദഗ്ധ്യം നേടി. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു മധുവിന്. പക്ഷേ സ്വന്തം ജീവിതം കൈവിട്ടു പോകുകയായിരുന്നു. പ്രണയം കടുത്തതോടെ പെൺകുട്ടിയുടെ വീട്ടുകാരെ സമീപിച്ച് കാര്യം പറഞ്ഞു. പെൺവീട്ടുകാർ ബന്ധം നിരസിച്ചെന്ന് മാത്രമല്ല പട്ടിയെ തല്ലും പോലെ ക്രൂരമായി മർദ്ദിച്ചു. സ്വന്തം നാടായ അട്ടപ്പാടിയിൽ തിരിച്ചെത്തിയത് പെരുമാറ്റത്തിലും സംസാരത്തിലും സ്വാഭാവികത നഷ്ടപ്പെട്ട യുവാവായാണ്. അമ്മയും സഹോദരിമാരും അതുകണ്ട് വിങ്ങിപ്പൊട്ടി. ആരെങ്കിലും കണ്ടാൽ അവന് പേടിയാണ്. കൊട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ ആശുപത്രിയിൽ 10 വർഷത്തോളം ചികിത്സ നടത്തി. എന്നിട്ടും കാര്യമായ ഫലമുണ്ടായില്ല. തുടർന്നുള്ള ജീവിതം ഏകാന്തതയിലേക്ക് മധു പറിച്ചു നട്ടു. ഒറ്റപ്പെട്ട മലമുടിക്കലായി താമസം. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ മാത്രം എന്തെങ്കിലും കഴിക്കാനായി പുറം ലോകത്തേക്ക് വരും. ആ വരവിലും അവനെ മർദ്ദിക്കാനായിരുന്നു പലർക്കും താല്പര്യം. മോഷണക്കുറ്റം ആരോപിച്ചാണ് ഓരോ തവണ അവനെ മർദ്ദിച്ചിരുന്നത്. ആ പേടി കാരണം അവൻ വിശപ്പ് അടക്കി പിടിച്ചാണ് കാട്ടിൽ കഴിഞ്ഞിരുന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരു നിമിഷത്തിലാണ് കഴിഞ്ഞ ദിവസം അവൻ വീണ്ടും പുറലോകത്തേക്ക് വന്നത്. ആ വരവിൽ അവന്റെ ജീവനെടുക്കാൻ ആളുണ്ടായി. അവനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നവരോട് കാര്യങ്ങൾ പറയാനുള്ള മനോബലം അവനുണ്ടായില്ല. ആകെ അവൻ പറഞ്ഞത് ചില വാക്കുകൾ മാത്രം. എനിക്ക് വിശക്കുന്നു. എന്നാൽ അവന്റെ വാക്കിന് ആരും കാതോർക്കാതെ ചില നരഭോജികൾ അവനെ വിശപ്പും ദാഹവും ഒന്നുമില്ലാത്ത ലോകത്തേക്ക് പറഞ്ഞയച്ചു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.